പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വന്ന പുതുതായിട്ട് വന്ന കോഴ്സുകളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷത്തിൽ ഗവൺമെൻറ്റ് പുതിയ ബിരുദാനന്തര കോഴ്സുകൾ അനുവദിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് സോ ഈ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷത്തിൽ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്ത് ഏകജാലകം വഴി അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ പുതിയ കോഴ്സിൻ്റെ സൗകര്യം അല്ലെങ്കിൽ പുതിയ കോഴ്സ് പഠിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ് സോ ഞാൻ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായ സമയത്തിന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും സോ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഈ രണ്ടായിരത്തി ഇരുപത് ഈ ഇന്നലെ അഥവാ രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചാം തീയതി ഗവൺമെൻറ് വന്ന ഒരു പുതിയ ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാല് യൂണിവേഴ്സിറ്റികൾ കാലിക്കറ്റ് അതുപോലെ തന്നെ കണ്ണൂർ എം ജി കേരള ഈ നാല് യൂണിവേഴ്സിറ്റികൾക്കും പുതിയ ബിരുദാനന്തര കോഴ്സുകൾ കൊടുത്തായിട്ട് ഉത്തരവായത് തന്നെ ഈ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം തന്നെ ഈ കോഴ്സ് തുടങ്ങാനുള്ള ഒരു നിയമം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി ഞാൻ പറയുന്നത് വ്യത്യസ്ത കോഴ്സുകളെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല മടപ്പള്ളി കോളേജിൽ എം എ എക്കണോമിക്സ് വന്നിട്ടുണ്ട് എം എ എക്കണോമിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എം എ എക്കണോമിക്സ് സീറ്റ് നിങ്ങൾക്കറി കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എം എ ഇംഗ്ലീഷ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എം എ ഇംഗ്ലീഷ് വന്നു അതുപോലെ തന്നെ തുഞ്ചൻ കോളേജ് തിരൂർ തുഞ്ചൻ കോളേജിൽ അവിടെ എം എ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സ്റ്റഡീസ് ഇംഗ്ലീഷ് വിത്ത് മീഡിയ സ്റ്റഡീസ് എന്നറിയപ്പെടുന്ന ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് വന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നാലാമതായിട്ട് ബാലുശ്ശേരി ഗവൺമെൻറ് കോളേജ് എന്നറിയപ്പെടുന്ന കോളേജ് കോഴിക്കോടുണ്ട് ഈ കോളേജിൽ എം എ എക്കണോമിക്സ് ആണ് എം എ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന കോഴ്സ് പുതുതായിട്ടുള്ള കോഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എക്കണോ എം എ എക്കണോമിക്സ് ബാലുശ്ശേരി കോളേജിൽ അഞ്ചാമതായിട്ട് വന്നത് നിലമ്പൂർ ഗവൺമെൻറ് കോളേജ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മെ ഗവൺമെൻറ് കോളേജിൽ എം എസ് സി ജോഗ്രഫി അവിടെ ബി എസ് സി ജോഗ്രഫി ആൾറെഡി ഉണ്ട് ഇപ്പോൾ എം എസ് സി ജോഗ്രഫി അവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴാ ഏഴാമതായി ആറാമതായിട്ട് കോടഞ്ചേരി ഗവൺമെൻറ് കോളേജ് കോഴിക്കോടുള്ള കോടഞ്ചേരി കോളേജിൽ പുതിയ കോഴ്സ് കിട്ടിയിട്ടുണ്ട് അവിടെ എം എസ് ഇ ജുവോളജിയാണ് എം എസ് സി ജുവോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ ഒരു പുതിയ കോഴ്സ് കിട്ടിയിട്ടുണ്ട് ഏഴാമതായിട്ട് മങ്കട മലപ്പുറം ജില്ലയിലെ ജില്ലയിൽ മങ്കടമെന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള മംഗള ഗവൺമെൻറ് കോളേജിൽ പുതിയ കോഴ്സ് വന്നു അവിടെ എം എസ് സി സൈക്കോളജി ആണ് അവിടെ ബി എസ് സി സൈക്കോളജി ഉണ്ടായിരുന്നു ആ ബി എസ് സി സൈക്കോളജിയുടെ തുടർ പഠനത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു പ്രധാന അവസരമായിട്ട് എം എസ് സൈക്കോളജി വന്നു എട്ടാമത് പറയുന്നത് തവനൂർ ഗവൺമെൻറ് കോളേജ് ത തോലന്നൂർ ഗവൺമെൻറ് കോളേജാണ് തോലന്നൂർ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ തോലന്നൂർ കോളേജിൽ കിട്ടിയിട്ടുള്ള കോഴ്സ് എം എസ് സി ജോഗ്രഫിയാണ് അവിടെ ബി എസ് സി ജോഗ്രഫി കോഴ്സ് ഉണ്ട് അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത് ഇനി അടുത്ത് ഞാൻ പറയുന്നത് പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാല പുതിയ ഗവൺമെൻറ് കോളേജാണ് ഈ പത്തിരിപ്പാല കോളേജിൽ പുതിയ കോഴ്സ് വന്നു അവിടെ എം കോമാണ് മാസ്റ്റർ ഇൻ കൊമേഴ്സ് ആൻഡ് ടാക്സേഷൻ എം കോം എന്നറിയപ്പെടുന്ന കോഴ്സ് വന്നിട്ടുണ്ട് പത്താമതായിട്ട് പത്താമത്തെ കോളേജാണ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചേലക്കര തൃശ്ശൂർ ചേലക്കര കോളേജിലും എം ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എം കോം നേരത്തെ പറഞ്ഞ പത്തിരിപ്പാല കോളേജിൽ നിന്ന് തൃശ്ശൂർ ചേലക്കര വന്നു ഇനി ഞാൻ പറയുന്നത് തവനൂർ ഗവൺമെൻറ് കോളേജാണ് മലപ്പുറം ജില്ലയിലെ തവനൂർ എന്നറിയപ്പെടുന്ന ഗവണ്മെൻറ്റ് കോളേജിൽ അവിടെ എം എ പൊളിറ്റിക്സ് എം എ പൊളിറ്റിക്സൊക്കെ വളരെ കുറവാണ് ഒരു വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് പൊളിറ്റിക്സ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കോളേജിൽ പൊളിറ്റിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് എം എ പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിട്ടുള്ള ഫൈവ് ഇയേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ് അപ്പോൾ ഡിഗ്രി മൂന്ന് വർഷം പി ജി രണ്ട് വർഷം അങ്ങനെ അഞ്ച് വർഷത്തെ കോഴ്സായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി പന്ത്രണ്ടാമതായിട്ട് പറയുന്നത് തൃത്താല ഗവണ്മെന്റ് കോളേജിലെ കോഴ്സാണ് എം എസ് സി മാത്തമാറ്റിക്സ് പാലക്കാട് ജില്ലയിലെ തൃത്താല ഗവണ്മെന്റ് കോളേജിൽ എം എസ് സി മാത്തമാറ്റിക്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പതിമൂന്നാമതായിട്ട് പറയുന്നത് മലപ്പുറം ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് എം എസ് സി വിമെൻസ് കോളേജിൽ പ്രധാനമായിട്ട് എം എസ് സി ബോട്ടണി വന്നു തൃത്താല വന്നത് എം എസ് സി മാത്തമാറ്റിക്സാണ് എം എസ് സി മാത്തമാറ്റിക്സ് തൃത്താല കോളേജ് പതിമൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് മലപ്പുറം ഗവണ്മെൻറ്റ് വിമൻ കോളേജാണ് അവിടെ എം എസ് സി ബോട്ടണി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത പതിനാലാമത്തായിട്ട് പറയുന്നത് നാദാപുരം ഗവണ്മെൻറ്റ് കോളേജാണ് അവിടെ എം എ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട് സോ പതിനാലാമതായിട്ട് പറഞ്ഞത് നാദാപുരം ഗവൺമെന്റ് കോളേജ് അവിടെ എം എ ഇംഗ്ലീഷ് വന്നു പതിനഞ്ചാമതായിട്ട് പറയുന്നത് കുന്നമംഗലം എന്നറിയപ്പെടുന്ന കോഴിക്കോട് കുന്നമംഗലത്തുള്ള കോളേജ് ആണ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ് ഈ കോളേജിൽ എം എസ് സി മാത്തമാറ്റിക്സ് വന്നിട്ടുണ്ട് സോ മാത്തമാറ്റിക്സ് ഒരുപാട് കോളേജുകളിൽ എന്ത് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് സോ തൃത്താല കോളേജിൽ എം എസ് സി മാത്തമാറ്റിക്സ് വന്നു അതേപോലെ തന്നെ നമ്മുടെ കുന്നമംഗലം കോളേജിലും എം എസ് സി മാത്തമാറ്റിക്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൊടുവള്ളി ഗവൺമെൻറ് കോളേജിൽ മാത്തമാറ്റിക്സിൻ്റെ തന്നെ ഒരു അതേപോലെയുള്ള എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ ഈ കുന്നമംഗലം കോളേജിൽ വന്നത് എം എസ് സി മാത്തമാറ്റിക്സാണ് എന്നാൽ കൊടുവള്ളി ഗവൺമെൻറ് കോളേജിൽ വന്നത് പുതിയ കോളേജാണ് കൊടുവള്ളി ഗവൺമെൻറ് കോളേജ് അവിടെ എം എസ് സി മാത്തമാറ്റിക്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി കറിയ കൽപ്പറ്റ ഗവണ്മെൻറ്റ് കോളേജിൽ എം എ വേൾഡ് ഹിസ്റ്ററി ഹിസ്റ്ററി ഒരൊറ്റ കോഴ്സ് മാത്രമാണ് പി ജി അനുവദിച്ചിട്ടുള്ളത് ഈ പതിനെട്ട് കോഴ്സിലൊരു പി ജി കോഴ്സാണ് അനുവദിച്ചത് അത് കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിലാണ് ഇനി പതിനെട്ടാമതായിട്ട് പറയുന്നത് താനൂർ ഗവൺമെൻറ് കോളേജിലെ അഞ്ച് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് പി ജി വിത്ത് ഡിഗ്രി അഥവാ ഫൈവ് ഇയേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് മലയാളത്തിന് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം പതിനെട്ടോളം പി ജി കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ട് സോ ബിരുദത്തിന് പഠിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഏകദേശം എന്തായാലും ഈ പതിനെട്ട് കോളേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറിലധികം പോസ്റ്റുകൾ വ്യത്യസ്ത വിഷയങ്ങളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് സോ ഇത് നന്നായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതിനെക്കുറിച്ച് അറിയുക ഇതിനെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുക ഈ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്